ഹലോ എവ്രിവൺ, വെൽക്കം ടു നിസാം തമിഴ്. ഓൾറൈറ്റ്, നിങ്ങൾ ഇന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്തിനാണെന്ന്, ഇപ്പോൾ കാറിലൊക്കെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പലരും പല രീതിയിൽ ഇംഗ്ലീഷ് മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്കിലൂടെ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. റൈറ്റ് ആൻഡ് ഡ്രൈവ്. റൈറ്റ് ആൻഡ് ഡ്രൈവ്. റൈഡും ഡ്രൈവും തമ്മിൽ രണ്ടും നല്ല വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പലരും എന്ത് ചെയ്യാറില്ല, പലരും ഉപയോഗിക്കുമ്പം I ride my car എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ I drive my bike എന്ന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നത് മിസ്റ്റേക്ക് ആണ്. അങ്ങനെ മിസ്റ്റേക്സ് എങ്ങനെയാണ് അതിന്റെ ശരിയായ ഉപയോഗം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈവിന്റെ കൂടെ കാർ എന്നും റൈഡിന്റെ കൂടെ ബൈക്ക് എന്നുമാണ് വരിക. ഐ റൈഡ് മൈ ബൈക്ക് എന്നാണ് വരിക. ഐ റൈഡ് മൈ കാർ എന്ന് ഒരിക്കലും വരില്ല. I drive my car എന്നാണ് വരിക. I drive my bike എന്ന് വരില്ല. പലരും തെറ്റിക്കാറുള്ള ഒരു ഉപയോഗമാണ് I drive my bike. I am driving my bike എന്ന് പറയുന്ന എന്ന് പറഞ്ഞൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും ഒരു സാഹചര്യത്തിലും എന്ത് വരില്ല, ഡ്രൈവിന്റെ കൂടെ ബൈക്കോ അല്ലെങ്കിൽ ബൈസിക്കിളോ വരില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ആണ് നമ്മൾ തിരുത്താനും എന്ത് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ് മീ. നമ്മൾ ഇനി പുതിയ മിസ്റ്റേക്കുകളെ കണ്ടെത്തി, അതായത് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കി ആ മിസ്റ്റേക്കുകൾ തിരുത്താൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഐ എം സൈനിങ് ഓഫ്. നിസാം തവയിൽ.